ക്കാൻ പോകുന്നത് ക്യാരറ്റ് കേക്കാണ് അപ്പോൾ ഇനി ക്രിസ്മസ് ആയിട്ട് കേക്ക് ഉണ്ടാക്കിയില്ല എന്നുള്ള എല്ലാവരുടെ പരാതി അങ്ങ് തീർത്തേക്കാന്ന് വിചാരിച്ചു അപ്പം നമുക്ക് നമ്മളുടെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ നോക്കാൻ പോവാം രണ്ട് ഗ്ലാസ് പഞ്ചസാര മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇനി ഇരുന്നൂറ്റി അമ്പത് എം എൽ പാൽ എടുത്തിട്ടുണ്ട് സീഡ്ലെസ് ഉണക്കമുന്തിരി കടയിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നത് ഒരു പാക്കറ്റ് പിന്നെ സോഡാ പൊടി എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒരച്ച് വെച്ചിരിക്കുന്ന അഞ്ച് ക്യാരറ്റാണ് സാധാരണ പഞ്ചസാര ഒരു നാല് ടേബിൾ സ്പൂണ് ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു കപ്പ് സൺഫ്ലവർ ഓയിലെടുത്തിട്ടുണ്ട് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് ഓറഞ്ചിൻ്റെ തൊലി നന്നായിട്ട് ഉരച്ച് വെച്ചിട്ടുണ്ട് അരിഞ്ഞാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം പിന്നെ എടുത്തിരിക്കുന്നത് വാനില എസൻസാണ് കേട്ടോ പിൻ അത് നിങ്ങൾക്ക് ഏത് കമ്പനി വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാവേ അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മൈദ പൊടിയാണ് കേട്ടോ പഞ്ചസാരയുടെ അതേ അളവിൽ തന്നെ രണ്ട് കപ്പ് മൈദയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പഞ്ചസാരയും മൈദയും എപ്പോഴും സെയിം അളവ് തന്നെ വേണം നമ്മളുടെ വീട്ടിലെ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ അളന്നെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഇത് രണ്ടും ഒരേ അളവിൽ തന്നെ വേണം എന്നാലാണ് ആ റേഷ്യോ നമുക്ക് കറക്റ്റായിട്ട് വരത്തുള്ളൂ അപ്പം ഇതാണ് സ്റ്റീലിൻ്റെ അളവ് പാത്രം നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം സെയിം അളവ് തന്നെ ആയിരിക്കണം പഞ്ചസാരയും മൈദയും എടുക്കേണ്ടത് ആദ്യമായിട്ട് നമുക്ക് ക്യാരമലൈസിങ്ങിന് പോവാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യാരംലൈസ് ചെയ്ത് ചൂടാറണം അതുകൊണ്ടാണ് ആദ്യം തന്നെ ക്യാരംലൈസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ വീട്ടിലേക്കുള്ള പാൻ ചായ തിളപ്പിക്കുന്ന പാനാണിത് അതിൻ്റെ അകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കുക ചെറുതായിട്ട് ഇത് ഇങ്ങനെ ഉരുകി വരുന്നു കൊടുങ്ങുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം സ്പൂണിൻ്റെ അകത്തൊക്കെ കട്ട പിടിച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട വേറെ ഒരു സ്പൂൺ എടുത്തിട്ട് തട്ടിയിട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് നന്നായിട്ട് ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ക്യാരമലൈസിങ് ചെയ്യുമ്പോൾ ആരും തന്നെ പേടിക്കേണ്ട കേട്ടോ പൊട്ടിത്തെറിക്കും അങ്ങനെയാ എങ്ങനെയാന്നൊക്കെ പറഞ്ഞാലും ആരും പേടിക്കേണ്ട ഇൻഡക്ഷൻ കുക്കറിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ ഒരു ത്രീ ഫിഫ്റ്റി സെൽഷ്യസ് വെക്കണം ഗ്യാസിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു എട്ട് സ്പൂണ് വെള്ളം ഇതിൻ്റെ അകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കണം വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മുഖം ഒന്ന് മാറ്റി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചൂടാവി നമ്മുടെ മുഖത്തേക്ക് തട്ടാണ്ടിരിക്കും ഓക്കെ കണ്ടോ ഒരു സ്പൂൺ ഒഴിച്ചപ്പോൾ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട് അപ്പം നമുക്കൊരു എട്ട് സ്പൂണ് വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം ഒഴിക്കുന്ന ഭാഗത്ത് പഞ്ചസാര ചെറുതായിട്ട് കട്ട പിടിച്ചിരിക്കും അത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ആയിട്ട് ലൈസായിട്ട് കേട്ടോ അപ്പോൾ ഉരുകി വന്നോളും പേടിക്കൊന്നും വേണ്ട അയ്യോ ഇതെന്താ ഇങ്ങനെ ആയി പോയെന്നൊന്നും ആരും ചിന്തിക്കേണ്ട ഇങ്ങനെ അങ്ങ് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പഞ്ചസാര നന്നായിട്ട് ഉരുകി തന്നെ വന്നോളൂ അപ്പം നമ്മളുടെ ക്യാരമലൈസിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം എപ്പോഴും ഇൻഡക്ഷൻ കുക്കറിൻ്റെ അകത്ത് വെക്കുന്നവർ ശ്രദ്ധിക്കണം ത്രീ ഫിഫ്റ്റി ഡിഗ്രി സെൽഷ്യസിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പാകത്തിന് കിട്ടും അതിൻ്റെ ലോയും പോവണ്ട അതിൻ്റെ മേളിലും പോവണ്ട കേട്ടോ അപ്പം നമുക്കിനി ഇൻഡക്ഷൻ കുക്കർ ഓഫ് ചെയ്ത് ക്യാരമൽ ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കാം ഓക്കെ അപ്പം നമുക്ക് അടുത്ത സ്റ്റേജായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് കേക്കിൻ്റെ അടുത്ത പടിയിലോട്ട് പോകാം അപ്പം മിക്സിയുടെ ജാറ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ടേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കാം ഞാൻ എല്ലാം തന്നെ ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഫുള്ള് മിക്സിയിൽ ക്രഷ് ചെയ്യുന്നതൊന്നും കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ ഏ അപ്പം ദ ഇങ്ങനെ ദ ഇപ്പം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ടേക്ക് നമ്മൾ പൊഴിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെ കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം കണ്ടോ ഒന്നോ രണ്ടോ മൂന്നോ നാലോ സ്പൂൺ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഒറ്റയടിക്ക് പഞ്ചസാര മുട്ടയ്ക്കകത്തോട്ട് ചേർത്ത് കൊടുക്കരുത് അപ്പം നമുക്ക് അളവറിയത്തില്ല ചിലപ്പം മിക്സി എന്താ പറയുന്നത് പോയി കേടാവാൻ സാധ്യതയുണ്ട് അതിൻ്റെ മോട്ടറൊക്കെ കത്തിപ്പോകും അപ്പം നമുക്ക് പഞ്ചസാര മുട്ടയിലോട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ അളവ് നമുക്ക് മനസ്സിലാവും വെള്ളം കുറഞ്ഞു പോയോ അല്ലെങ്കിൽ കൂടുതൽ കൂടുതലാവുന്നുണ്ടോ എങ്ങനെയാണെന്നുള്ളത് ന നമുക്ക് മനസ്സിലാവുകയും നന്നായിട്ട് മിക്സ് ചെയ്യാനും നമുക്ക് പറ്റും അപ്പോൾ ഞാനിവിടെ മൊത്തം പഞ്ചസാര ഇട്ട് ക്രഷ് ചെയ്ത് എടുത്ത് വെച്ചേക്കുന്നതാണ് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ടേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയില് എടുത്ത് ഒഴിക്കുമ്പോഴും നിങ്ങൾ ഞാൻ പഞ്ചസാര ഇട്ട് അടിച്ചെടുത്ത് അതേ മെത്തേഡ് തന്നെ ഉപയോഗിക്കണം ഒറ്റ ഇതിൽ എടുത്ത് അടിച്ചിട്ട് കഴിഞ്ഞാൽ തെറിച്ചൊക്കെ എല്ലായിടത്തും ചാടാനുള്ള സാധ്യതയുണ്ട് ഇനി ഒരു അര അരസ്പൂണ് വാനില എസൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം മുട്ടയുടെ ആ ടേസ്റ്റൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വാനില എസൻസ് ചേർത്തിരിക്കുന്നത് അതും നമ്മൾക്ക് മിക്സിയിലിട്ട് അടിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഒരു പാത്രത്തിൻ്റെ അകത്തോട്ടേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിതിങ്ങനെ അടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും കറണ്ട് പോയി കേട്ടോ അപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട അയ്യോ ക്യാരമിലേസിങ് നമുക്ക് മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കാൻ പറ്റിയില്ലല്ലോ എന്നൊന്നോർത്ത് പേടിക്കൊന്നും വേണ്ട ഇനി നമുക്ക് അടുത്ത വീ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ഈ മിക്സിങ്ങിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പം ചെറുതായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് സെയിം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്ത മെത്തേഡിലും അതേമാതിരി സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുത്ത മെ മെത്തേഡിലും തന്നെ വേണം ക്യാരമലൈസിങ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒട്ടും ആവരുത് ആവരുതെട്ടോ ചൂട് എല്ലാം മാറിയതിന് ശേഷം മാത്രമേ ഈ മിക്സിങ്ങിലോട്ട് ചേർത്ത് കൊടുക്കാവുള്ളൂ ഇല്ലെങ്കിൽ അത് വെന്ത് പോവും അപ്പം അതേ നമുക്ക് ഇങ്ങനെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം അപ്പം എൻ്റേതേ ക്യാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ക്യാരമലൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്കിന് കളർ ഇട്ടാനാണ് കേട്ടോ അതെ കണ്ടോ നല്ലൊരു കളർ വന്നിട്ടില്ലേ ഇനി കേക്ക് റെഡി ആയി വരുമ്പോഴത്തേക്കിനും നല്ല ബ്രൗണിഷ് കളറാവും കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റ് പൊടി തട്ടാം ക്യാരറ്റ് എടുത്ത് വെച്ചിട്ട് നമ്മുടെ മൈദപ്പൊടി ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ആയതുകൊണ്ട് അത് പരസ്പരം ഈ വെള്ളത്തിൻ്റെ കണിയുള്ളാരനെ ഒട്ടിപ്പിടിച്ചിരിക്കും ആ വെള്ളം അപ്പം നമ്മൾ മിക്സ് ചെയ്യാൻ നേരത്തെ പ്രോപ്പറായിട്ട് ക്യാരറ്റ് എല്ലായിടത്തും എത്തിപ്പിടില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് അതൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളുടെ മൈദ എടുക്കുക ഒരു സ്പൂണ് നമ്മളുടെ ബേക്കിംഗ് സോഡ കൊടുക്കുക അര അരസ്പൂണ് നമ്മളുടെ സോഡാ പൊടി ഇട്ട് കൊടുക്കുക ഓക്കെ അതിന് ശേഷം നമുക്ക് ഇതൊരു മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് അരിച്ചെടുക്കണം മൂന്ന് പ്രാവശ്യം അരിക്ക് മാക്സിമം അരക്കി അരിച്ചെടുക്കുക എത്രത്തോളം നിങ്ങൾ അരിച്ചെടുക്കുന്ന അത്രത്തോളം സോഫ്റ്റ് ആയിട്ട് നിങ്ങളുടെ കേക്ക് വരുന്നതായിരിക്കും അപ്പം നമ്മളിത് ഇങ്ങനെ അരിപ്പയിലോട്ട് കുറേ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഏ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇത്തവരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മൾ ലാസ്റ്റ് ഇത് എങ്ങനെ അരിച്ചെടുത്ത് കഴിയുമ്പോൾ ചെറിയ കട്ടകൾ കാണും അത് സോഡാപ്പൊടിയാണ് കേട്ടോ അത് നമുക്കിത് ചെറുതായിട്ടൊന്ന് പൊടിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇതിൻ്റെ അകത്തോട്ടേക്ക് വീണോളും അപ്പം മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തു വെച്ചിരിക്കുന്ന നമ്മളുടെ മൈദാമാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കേക്കിൻ്റെ പ്രോസസ്സിങ്ങിലോട്ടേക്ക് പോവാം അപ്പം നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ മിക്സാണ് മുട്ടയും പിന്നെ നമ്മുടെ വാനില എസൻസും സൺഫ്ലവർ ഓയിലും പഞ്ചസാര ഒക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന മിക്സാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്തോട്ടേക്ക് നമുക്ക് കുറവ്ശെ കുറവ്ശയായിട്ട് നമ്മുടെ മൈദമാവും നമ്മുടെ ബേക്കിംഗ് സോഡയും സോഡാ പൊടിയും ഒക്കെ ചേർത്ത് അരിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ എപ്പോഴും മിക്സ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലോട്ടാണ് നിങ്ങൾ ഇളക്കുന്നതെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം ലെഫ്റ്റ് സൈഡിലോട്ടാണ് നിങ്ങൾ ഇളക്കുന്നതെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട് മാത്രമായിട്ട് ഇളക്കിയിരിക്കുന്നു കേട്ടോ അപ്പോൾ ഈ നമ്മൾ മിക്സ് ചെയ്യുന്ന ഒരു കാര്യങ്ങളും എല്ലാം നമ്മളുടെ കേക്കിനെ ബാധിക്കുന്നതായിരിക്കും അപ്പോൾ പൊടിയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ഓരോ പ്രാവശ്യമായിട്ട് ഇട്ട് തന്നെ മിക്സ് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് കട്ട പിടിച്ച് കിടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ കേക്ക് കേക്കിനെ ബാധിക്കും അതുകൊണ്ട് നമ്മൾ ഓരോ പ്രാവശ്യമായിട്ട് മിക്സ് ചെയ്തെടുക്കണം ദേ ഞാൻ മൊത്തം പൊടി ഇങ്ങനെ മിക്സ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അതെ ഇപ്പം ഞാൻ ഇളക്കുമ്പോഴത്തേന് എനിക്ക് കൈയൊക്കെ വേദന എടുക്കുന്നുണ്ട് നല്ലതായിട്ട് മിക്സായിട്ട് ഇതേ വന്നിട്ടുണ്ട് തിക്കായിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ടേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അടുത്ത ഇൻഗ്രീഡിയൻ്റായ പാൽ ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി തിക്കായി പോയി എന്ന് പറഞ്ഞില്ലേ അപ്പം അടുത്തതായിട്ട് നമ്മുടെ പാൽ നമ്മൾ ടേസ്റ്റ് കൂടാനായിട്ടും പിന്നെ ഇതൊന്ന് ലൂസാക്കാനായിട്ടും നമ്മൾ പാൽ കൊടുക്കാം മുട്ടയുടെ ആ ഒരു ലിക്വിഡ് ഫോമും കൊണ്ട് മാത്രം നമുക്ക് കേക്കിൻ്റെ കൺസിസ്റ്റൻസി റെഡി ആവത്തില്ല അതുകൊണ്ടാണ് നമ്മൾ പാല് ചേർക്കുന്നത് അപ്പം നമുക്ക് ഓരോ സ്പൂണ് വീതം രണ്ട് സ്പൂണ് വീതം പാല് ചേർത്ത് കൊടുക്കാം കണ്ടോ ഇപ്പോൾ കണ്ടോ നല്ലതായിട്ട് ലൂസായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ചുകൂടെ പാല് ചേർത്ത് കൊടുക്കുവാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ക്യാരറ്റും മുന്തിരിങ്ങയും ഒക്കെ ഇതിൻ്റെ അകത്തോട്ടേക്ക് ചേരാനുള്ളത് കൊണ്ട് ഇച്ചിരി ലൂസായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ആ പാല് ചേർത്ത് കൊടുക്കുവാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ പാലെന്ന് പറഞ്ഞത് മൊത്തം ഒന്നും എടുക്കത്തില്ല കേട്ടോ നിങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ അനുസരിച്ച് ആ ലൂസ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പം ഞാൻ എന്തെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഓക്കെ അപ്പം നമ്മുടെ ക്യാരറ്റ് റെഡി ആയിരിക്കുന്നുണ്ട് അപ്പം അത് നമുക്ക് അതിൻ്റെ അകത്തോട്ടേക്ക് കുറവ് കുറവ്ശയായിട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം പണ്ടൊക്കെ ഒരു കേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെയൊക്കെ ചെറുപ്പകാലത്ത് നോക്കിയിരിക്കും ക്രിസ്മസ് ആകുമ്പോൾ ഈ പ്രാവശ്യം ഏത് അമ്മാവനാണ് അല്ലെങ്കിൽ ആൻറ്റിയാണ് അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവരാണ് കൊണ്ടുവന്ന് തരുന്നതെന്നൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും കേട്ടോ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് ഇനി നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ഓറഞ്ചിൻ്റെ പീൽസ് ഇട്ട് കൊടുക്കാം ഈ ഓറഞ്ചിൻ്റെ പീൽസാണ് ശരിക്കും പറഞ്ഞാൽ കേക്കിന് ഇത്രയും സ്മെല്ലും ടേസ്റ്റും ഒക്കെ കൊടുക്കുന്നത് ഒരിക്കലും നമുക്കറിയില്ലായിരുന്നു ഓറഞ്ചിൻ്റെ പീൽസൊക്കെ ഇതിൻ്റെ അകത്തൊക്കെ ചേർക്കുന്നല്ലേ ഞാൻ ഈ ലോക്ക്ഡൗൺ വന്നപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നത് യൂട്യൂബിൻ്റെ അകത്ത് നോക്കിയും പിന്നെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ പറഞ്ഞു തന്നിട്ടാണ് കേട്ടോ ഞാൻ പഠിച്ചത് മെയിനായിട്ടുള്ളവർ അമിത്ത എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് എന്നെ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് പഠിപ്പിച്ചത് അപ്പോൾ അദ്ദേഹം നമുക്ക് നമ്മളുടെ ബാക്കി ഇരുന്ന കേക്ക് റെഡിയാക്കിയിട്ട് കൊടുക്കാം എല്ലാ കൊല്ലം ക്രിസ്മസിന് കേക്ക് മുടങ്ങാണ്ട് തന്നെ കിട്ടുമായിരുന്നു അപ്പോൾ നമ്മളുടെ എന്താ പറയുന്നത് വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്വന്തമായിട്ട് ഇതേ ഉണ്ടാക്കാൻ പഠിച്ചിരിക്കുന്നു അപ്പോൾ ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ചേർത്ത് കഴിഞ്ഞു നമ്മുടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് വീട്ടിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം എല്ലാവരും തന്നെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും എത്രയോ സേഫാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത് അല്ലേ അത് എത്ര ദിവസം പഴക്കമായി എന്നോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്നോ ഒന്നും തന്നെ നമുക്കറിയത്തില്ല നമ്മളിത് നമ്മുടെ വീട്ടിൽ ഇത്രയും സേഫായിട്ടുണ്ടാക്കി നമ്മുടെ വീട്ടിലുള്ളവർക്കും കുട്ടികൾക്കും അടുത്ത വീടുകളിലും ഇതൊക്കെ കൊണ്ടുവന്നു കൊടുക്കുമ്പോൾ ആഹാരം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ നല്ല സൂപ്പറാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതൊരു പ്രത്യേകതയല്ലേ അപ്പോൾ അതേ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയൊക്കെ പെരട്ടി പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട് ഞാനിവിടെ പേപ്പറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നന്നായിട്ട് കുറച്ച് വെളിച്ചെണ്ണ നമ്മുടെ എ ഫോർ പേപ്പറിൻ്റെ അകത്ത് തടവി എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇങ്ങനെ ഒരു പാത്രത്തിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ തടവിയതിന് ശേഷം എ ഫോർ പേപ്പറ് നന്നായിട്ട് വെളിച്ചെണ്ണ തേച്ചിട്ട് ഈ പാത്രത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാം കേട്ടോ ഇതേ ഇപ്പം ഞാൻ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് നമുക്കൊന്ന് ടാപ്പ് ചെയ്യാം അതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് മുകളിലോട്ട് വരാനായിട്ട് ഏറെ ഒക്കെ പോവാനായിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അടപ്പ് വെച്ച് കൊടുക്കാം അപ്പം മൂടി വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു ഹോൾ ഉണ്ടാവും ആ ഹോളിൽ നമ്മൾ ഒന്നുകിൽ ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ന്യൂസ് പേപ്പർ അങ്ങനെ എന്തായാലും കുഴപ്പമില്ല ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചുരുട്ടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി എയർ ടൈറ്റിനിങ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ റെഡി ആയിട്ട് വെച്ച് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ വീട്ടിൽ പോയി ചെറുതായിട്ട് കേടായി ഒക്കെ കിടക്കുന്ന തവയുണ്ടെന്നുണ്ടെങ്കിൽ ആ തവ എടുത്ത് ചൂടാവാൻ വേണ്ടിയിട്ട് പ്രീ ഹീറ്റിങ്ങിനായിട്ട് നേരത്തെ വെക്കണം ലോ ഫ്ലെയിമിൽ എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പാന് എടുത്ത് മേളിലോട്ട് വെച്ചു കൊടുക്കണം അപ്പം മീഡിയം ഫ്ലെയിമിൽ ഇടാൻ ആരും തന്നെ മറക്കരുത് ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഇതുണ്ടാവില്ല അപ്പോൾ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഇതിൻ്റെ മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മൾ വെക്കണം ഇച്ചിരി കൂടുതലായിട്ട് വെക്കണം പിന്നെ എല്ലാവരും പറയുന്നു ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൻ്റെ അകത്ത് കേക്ക് റെഡിയാവുന്നത് ആവുന്നത് ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൻ്റെ അകത്ത് കേക്കൊന്നും റെഡിയാകത്തില്ല എൻ്റെ കേക്കിപ്പോൾ റെഡി ആയിരിക്കുന്നത് ഒന്നേകാല് മണിക്കൂറും കൊണ്ടാണ് കേട്ടോ ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൻ്റെ അകത്ത് കേക്ക് റെഡിയായി എനിക്ക് കിട്ടിയില്ല അപ്പോൾ ദേ ഇപ്പം എൻ്റെ കേക്ക് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ ഈ എടുത്തിരിക്കുന്ന നല്ല നീളമുള്ള ഒരു ഈർക്കിളിയാണ് കേട്ടോ കാരണം ഞാൻ ടൂത്ത് പിക്ക് വെച്ച് കുത്തി കഴിയുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ വേവർ ചെയ്യത്തില്ല അപ്പോൾ ദേ കേക്ക് റെഡി ആയിട്ടുണ്ട് ക്രിസ്മസ് കേക്ക് ഇത്ര പെട്ടെന്ന് സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കാം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും തന്നെ സബ്സ്ക്രൈബേഴ്സ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സഹായിക്കണം അപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് നേർന്നുകൊണ്ട് നമ്മളുടെ ഒരു ഹാപ്പി ന്യൂ ഇയർ കൂടി ഞാൻ പറയുവാണ് കണ്ടോ എത്ര സോഫ്റ്റ് ആയിട്ടാണ് നമ്മളുടെ കേക്ക് ഇരിക്കണേന്നൊക്കെ കാശ്വിനാട്ട് ഒക്കെ ചേർക്കേണ്ടവർക്ക് ക്യാഷ്നാട്ടൊക്കെ ചേർക്കാം ഞാനിവിടെ കാശ്വിനാട്ട് ചേർത്തിട്ടില്ല എൻ്റെ കുട്ടികൾക്ക് കൂടുതലും നമ്മളുടെ മുന്തിരിങ്ങയാണ് ഇഷ്ടം അതുകൊണ്ടാണ് അപ്പം വീണ്ടും എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് നേർന്നുകൊണ്ട് ഞാൻ നിർത്തുവാണ് അടുത്ത വീഡിയോസ് എല്ലാവരും തന്നെ കാണണം അപ്പം Happy Christmas!